ഹായ് ഗായ്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ കോവിഡ് കഴിഞ്ഞ് കുറേ മാസങ്ങളായി എന്നിട്ടും ഈ ക്ഷീണം വിട്ടുമാറുന്നില്ല അതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെ നെഞ്ചുവേദന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ശ്വാസം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ലങ്സിലെത്താത്ത പോലത്തെ ഒരു തോന്നൽ പോരാത്തതിന് മാറാത്ത വരണ്ട ചുമയും ഇതെല്ലാം ന്യൂമോണിയേൻ്റെ ഭാഗമായിട്ടാണോ അതോ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആണോ ഇതിനെല്ലാം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം വെൽക്കം ബാക്ക് ടു ഡോഫോഡി നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് ഫെറ്റീകിനെ കുറിച്ചാണ് പറയാനുള്ളത് ഫെറ്റീക്ക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ക്ഷീണം അതായത് നിങ്ങൾ സാധാരണ ഹെൽത്തി ആയിട്ടുള്ളൊരു സമയത്ത് നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി ഒരെട്ട് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ക്ഷീണം അത് ഒരു ജോലിയും ചെയ്യാതെ തന്നെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അതിനെയാണ് ക്രോണിക് ഫെറ്റീക്ക് എന്ന് പറയുന്നത് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടും അധിക ആൾക്കാർക്കുമുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള സിംറ്റം ക്രോണിക് ഫെറ്റീഗാണ് ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നു പറഞ്ഞാൽ എല്ലാ സമയവും നിങ്ങൾ അണങ്ങിക്കൊണ്ടിരിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാണ് ഉച്ച സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഉച്ച സമയത്ത് ഉറങ്ങുന്നത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഉച്ചയ്ക്ക് നിങ്ങൾ ആയിരിക്കും നിങ്ങൾ മെൻ്റലി ആയിരിക്കും അതേ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി സമയം നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും യുണൈറ്റഡ് കിങ്ഡമിലുള്ള നാഷണൽ ഹെൽത്ത് സർവീസസ് നാല് പി പറയുന്നുണ്ട് ഇതൊരു ന്യുമോണിക് ആണ് നിങ്ങൾക്ക് ഫറ്റീകിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും അതിൽ ഫസ്റ്റ് പീ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക ഏത് സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏത് സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം പോലെ തോന്നുന്നത് രണ്ടാമത്തെ പി എന്ന് പറയുന്നത് പേസിംഗ് ആണ് പേസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ പേസിങ് ചെയ്യുക പേസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ പി എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടാകും ചില ദിവസങ്ങൾ മാറ്റി വെച്ചാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ടാവും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുക്കുക അത് നല്ല എനർജി ഉള്ള സമയത്ത് തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അതും അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക നാലാമത്തെ പി എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ആണ് പൊസിഷനിങ് ചില നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാവാം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആവാം നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങളും നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക സാധനങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്താൽ നിങ്ങൾക്ക് അത് എളുപ്പം ചെയ്തു തീർക്കാനും നിങ്ങളുടെ സമയം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാനും നിങ്ങൾക്ക് ഉള്ള എനർജി കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സഹായിക്കും ഈ വിട്ടുമാറാത്ത ക്ഷീണവും തളർച്ചയും മാറാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കണം വെള്ളം കുടിക്കണം എക്സസൈസസ് ചെയ്യണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പു വരുത്തണം കോവിഡ് കഴിഞ്ഞിട്ട് ഫാസ്റ്റർ റിക്കവറിക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം കോവിഡ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വല്ല തോന്നുക ശ്വാസം കംപ്ലീറ്റ് ആയിട്ട് കയറുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടർമാരെ കാണിക്കണം അവർ ചിലപ്പം ചില ടെസ്റ്റുകൾ ചെയ്യാൻ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ലങ് ഫൈബ്രോസിസോ ന്യൂമോണിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്ന ഫൈബ്രോസിസോക്കെ ആയേക്കാം അതല്ല ഇപ്പോൾ ഉള്ള ഇൻഫെക്ഷനെ കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിരിക്കും നിങ്ങളുടെ ഡോക്ടർമാർ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ തൊണ്ണൂറ്റി ആറ് ആ റേഞ്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഓക്സിജൻ സപ്ലിമെൻറ്റേഷനും കൊടുക്കാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ള ആൾക്കാർ ഡെയിലി നിർബന്ധമായിട്ടും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണ് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സസൈസ് ഏതൊക്കെയാണ് ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാം പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരുന്ന ആൾക്കാർക്ക് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെസ്റ്റ് പെയിൻ ആണ് അത് ചിലപ്പം ചെസ്റ്റിലുള്ള ഇൻഫെക്ഷനെ കൊണ്ടാവാം ഇൻഫ്ലമേഷനെ കൊണ്ടാവാം കോസ്റ്റോ കോൺട്രൈറ്റിസ് ആവാം ഇതിനൊക്കെ ചിലപ്പം നിങ്ങൾക്ക് എൻഎസ്എഡ്സ് പോലത്തെ മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഇൻഹെയിൽഡ് ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് വായിൽ വെച്ചിട്ട് അടിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നോ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം ഇനി അതും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കാരണത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ ഡോക്ടർ ചെയ്തേക്കാം നിങ്ങൾക്ക് ഓൾറെഡി ഹൈ ബ്ലഡ് പ്രഷറും ഓൾറെഡി ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്കും അത്തരം ഹൈ റിസ്കിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഗ്യാസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ചിലപ്പം ഹാർട്ട് അറ്റാക്കോ ആയേക്കാം കാരണം കോവിഡ് ലങ്സിനും മാത്രമല്ല ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ആണോ എന്നറിയാൻ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ മറ്റു ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വിട്ടുമാറാത്ത വരണ്ട ചുമ എത്ര ചുമച്ചുകഴിഞ്ഞാലും കഫം പുറത്തേക്ക് വരില്ല ഇത്തരം ചുമ കാരണം കുറേ ആൾക്കാർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഓവർ ദി കൗണ്ടർ കഫ് സപ്രസൻസ് വാങ്ങിച്ചു കഴിക്കാം കഫ് സിറപ്സ് കുടിക്കാം ചില കഫ് സിറപ്സിനൊന്നും നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല എന്നിട്ടും മാറുന്നില്ല കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടുന്ന തന്നെയാണ് നല്ലത് കോവിഡ് തുടങ്ങി ഒന്നര കല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് കോവിഡിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നുണ്ട് ലോങ് കോവിഡ് എന്ന് പറയും ക്രോണിക് കോവിഡ് എന്നും പറയാം ഇതുവരെ കറക്റ്റായിട്ടുള്ള ഒരു ടെർമിനോളജി അതിന് സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ മറ്റ് പല സിസ്റ്റംസിനും ഇൻവോൾവ് ചെയ്യുന്ന പല തരത്തിലുള്ള സിംറ്റംസും അധികാൾക്കാർക്കും അനുഭവപ്പെടുന്നുണ്ട് ഇതിനൊക്കെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും കംപ്ലീറ്റ് അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഫെറ്റീഗും ചെസ്റ്റ് പെയിനും ഷോർട്ട്നെസ് ഓഫ് ബ്രത്തും അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമ ഇതിനൊക്കെ കാരണം ചിലപ്പം ലങ് ഫൈബ്രോസിസ് ആവാം ചിലപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് അത് ചിലപ്പം വീക്കാവാം കുറച്ച് ചിലപ്പോൾ സ്ട്രോങ് ആവാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം റീഇൻഫെക്ഷൻ ആയിരിക്കാം നിങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോവിഡ് വന്നുകൊണ്ടും ഈ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഈ വിഷയത്തിന് കുറച്ച് പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിലി അതുപോലെ തന്നെ ബെറ്റർ വേയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് കോവിഡിന് ശേഷം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരോട് നേരിട്ട് സംസാരിക്കാം അതിന് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം ഞാൻ ഇനി നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ പ്രസൂൺ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ